സംസ്ഥാനത്തെ സ്കൂളുകളിൽ പാഠപുസ്തക വിതരണം ഇന്ന് പൂർത്തിയാക്കുമെന്ന മുഖ്യമന്ത്രിയുടെയും വിദ്യാഭ്യാസ മന്ത്രിയുടെയും അവകാശവാദം പൊളിഞ്ഞു. ആലപ്പുഴ ജില്ലയിൽ 34,000 പുസ്തകങ്ങൾ ലഭ്യമല്ലെന്നും പുസ്തക വിതരണം ഇന്ന് പൂർത്തീകരിക്കാൻ കഴിയില്ലെന്നും DDE അനിൽകുമാർ റിപ്പോർട്ടറോട് പറഞ്ഞു. ഇതോടെ ഹൈക്കോടതിയിൽ സർക്കാർ നൽകിയ സത്യവാങ്മൂലം അടക്കം പാലിക്കപ്പെടാതെ പോവുകയാണ്. റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ്. പാഠപുസ്തകങ്ങൾ അടിച്ചിട്ടില്ല എന്നുള്ളത് ഒരു സ്ഥിരം പല്ലവിയായി ഗീവൽസിനെ പോലെ 100 പ്രാവശ്യം നുറ പറഞ്ഞാൽ സത്യമാവെന്ന് വിചാരിച്ചുകൊണ്ട് കാര്യമില്ല. പാഠപുസ്തകങ്ങൾ ഇന്നത്തോടുകൂടി എല്ലാ ജില്ലകളിലും ഹബ്ബുകളിലും എത്തിക്കഴിഞ്ഞു. വിദ്യാഭ്യാസ മന്ത്രി മുഖ്യമന്ത്രിയുടെ പൂർണ്ണ പിന്തുണയോടുകൂടി നിയമസഭയിൽ നൽകിയ ഉറപ്പാണിത്. സംസ്ഥാനത്തെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഇന്ന് പാഠപുസ്തകം നൽകിയിരിക്കും. ഇനി ആലപ്പുഴ ജില്ലയിലെ പാഠപുസ്തക വിതരണത്തിന്റെ ചുമതലയുള്ള DDE അനിൽകുമാറിന്റെ വാക്കുകൾ ഒന്ന് കേൾക്കുക. ജില്ലയ്ക്ക് ആവശ്യമായ മുഴുവൻ പുസ്തകങ്ങൾ കിട്ടിയിട്ടുണ്ട്. ജില്ലയിലെത്തിയിട്ടുള്ള സാധനം വിതരണം ചെയ്ത് പക്ഷേ ഇനി കിട്ടാനുള്ളതാണ്. അതായത് ഇനിയും ജില്ലയിൽ വിതരണം ചെയ്യാനുള്ളത് 34,000 പുസ്തകങ്ങൾ. ജില്ലയ്ക്ക് ലഭിച്ച മുഴുവൻ പുസ്തകങ്ങളുടെയും വിതരണം പൂർത്തിയാക്കിയെന്നും 34,000 പുസ്തകങ്ങൾ ലഭിച്ചാൽ മാത്രമേ നൽകാനാവൂവെന്നും ഇതിന് ലഭിക്കുകയില്ലെന്നും DDE സ്ഥിരീകരിക്കുന്നു. സ്വകാര്യ പ്രസ്സുകളെ ഏൽപ്പിച്ച പാഠപുസ്തക അച്ചടി വൈകിയതാണ് പുതിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുന്നത്. സോളാർ പ്രിന്റേഴ്സ് എന്ന സ്വകാര്യ പ്രസ് 300,000+ പുസ്തകങ്ങളാണ് അച്ചടിച്ച് നൽകാനുള്ളത്. ഇവ 2 ദിവസത്തിനുള്ളിൽ സംസ്ഥാനത്തെ മുഴുവൻ ഹബ്ബുകളിലും പാഠപുസ്തകങ്ങൾ എത്തിയാലും അവ വിദ്യാർത്ഥികളിലേക്ക് എത്തിച്ചേരാൻ ഇനിയും വൈകും. പാഠപുസ്തക വിതരണം 20-നകം പൂർത്തിയാക്കുമെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകിയതാണ്. സ്കൂളുകളിലേക്ക് പുസ്തകമെത്താത്തതോടുകൂടി സർക്കാർ കോടതിയെയും വിദ്യാർത്ഥികളെയും ഒരുപോലെ വഞ്ചിച്ചിരിക്കുകയാണ്. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, റിപ്പോർട്ടർ.